സാംസങ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ എഫ് സീരീസിലെ സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി A54 5G എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ബോക്സിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫോൺ കൂടാതെ സിം ഇജക്ടർ പിൻ, അതുപോലെ യൂസർ മാനുവൽ, ടൈപ്പ് C2C കേബിൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി F54 5G എന്ന സ്മാർട്ട് ഫോൺ. ഇതിന്റെ ബാക്ക് കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് സാംസങ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ഈ ക്യാമറ മൊഡ്യൂളൊക്കെ അടുത്തിടെ സാംസങ് കൊണ്ടുവന്ന ഒരു പുതിയ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ മൊഡ്യൂൾ നൽകിയിരിക്കുന്നത്. S23 അൾട്രയിലൊക്കെ കണ്ട തരത്തിലുള്ള ഒരു ക്യാമറ രീതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡിസൈൻ വൈസ് കൊടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുപോലെ ഇതിന്റെ കളർ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തേക്ക് ലൈറ്റ് ഷെയ്ഡുകൾ അടിക്കുമ്പോൾ മഴവിൽ പോലെ പല കളറിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കളർ വേരിയന്റ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ബാക്കിൽ ഇതുപോലെ 3 ക്യാമറകൾ കാണാം. ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, സാംസങ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് വളരെ കുറവാണ്. അതുപോലെ ഇതിന്റെ വെയിറ്റും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ട് തന്നെയും ഞാനിത് എന്റെ സിം കാർഡ് ഇതിനകത്ത് ഇട്ടുകൊണ്ട് ഒരു പ്രൈമറി ഡിവൈസ് ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഓവർ വെയിറ്റ് ആയിട്ടില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ളത് ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നി. ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആണെന്ന് തോന്നും, പക്ഷേ പ്ലാസ്റ്റിക് ആണ് നൽകിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഗ്ലാസ് പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയാം. അതുപോലെ ഈ കാണുന്ന ഫ്രെയിമും ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മെറ്റാലിക് ഫ്രെയിം ആണെന്ന് തോന്നും, പക്ഷേ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് കാണാം. താഴെയായിട്ട് ഇതുപോലെ USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും സ്പീക്കർ ഗ്രില്ലും മൈക്രോഫോണും കാണാം. അതുപോലെ വല സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഈ ഒരു ഫോണിനകത്തുണ്ട്. ഇടത് സൈഡിലായിട്ട് അത് മുകളിലായിട്ടാണ് ഇത്തരത്തിൽ സിം ട്രേ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ സിം ട്രേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ നാനോ സിം ട്രേ ആണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നുമെങ്കിലും ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതുപോലെ ഈ ഒരു ഫോൺ കുറച്ച് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. കയ്യുടെ ബാക്കിലെ ഫിംഗർ പ്രിന്റ് ഇതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ പതിയുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഹോളോ ഫീല് നമുക്ക് ചെറുതായിട്ട് ആ ഒരു സൗണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഓർപ്പിക്കട്ടെ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡിസൈൻ വൈസിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. സാധാരണ സാംസങ് ഫോണുകളുടെ ഒരു മുഖമുദ്രയാണ് അതിന്റെ ഡിസ്പ്ലേ. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതുപോലെ മോഷൻ സ്മൂത്ത്നെസ് എന്ന പേരിൽ ഹൈ എന്ന ഓപ്ഷനിൽ ഇവിടെ 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഡിസ്പ്ലേ നല്ല ഒരു റെസ്പോൺസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ഇതുപോലെ 120 Hz റിഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ചില ഫോണുകളിൽ ഹയർ റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് പലപ്പോഴും 60 Hz നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ ഫോണിന് ചുറ്റുമുള്ള ബെസലുകളെ കുറിച്ച് പറഞ്ഞാൽ ആവറേജ് സൈസാണ്. ഭയങ്കര ബെസൽലെസ് ഡിസ്പ്ലേ എന്നൊന്നും പറയാനില്ലെങ്കിലും ചിന്നും ഒക്കെ ഒരു ആവറേജ് സൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ സൈസും ആവറേജ് സൈസ് തന്നെയാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും സാംസങ് നൽകിയിരിക്കുന്നത്. അതുപോലെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് സാംസങ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ആയതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു തകരാറുമില്ല. നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് പുറത്ത് വെച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് സാംസങ്ങിന് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിൽ നൽകാമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സാംസങ് അത്തരമൊരു നീക്കം നടത്തിയെന്ന് തോന്നുന്നു. ഫോണിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി സാംസങ്ങിന്റെ AMOLED ഡിസ്പ്ലേ, അതും സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി നമുക്ക് മൂവി ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് അത്തരത്തിലൊരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയ മറ്റൊരു ഘടകമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട സൗണ്ട് പോലെ സ്പീക്കർ സംവിധാനം കൊടുത്തിരിക്കുന്നത് മോണോ സ്പീക്കർ ആയിട്ടാണ്. ഫോണിന്റെ ബോട്ടം ഫയറിംഗിലായിട്ടാണ് ഈ ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന അത്രയും മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ അനുഭവത്തിനോടൊപ്പം നമുക്കൊരു സ്റ്റീരിയോ സംവിധാനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മനോഹരമായിട്ടുള്ളൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ലഭിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ക്യാമറയിലേക്ക് വന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മറ്റ് പല ബ്രാൻഡുകളും ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം 4K 30 fps വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിന്നും വിലയുള്ള പല മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളും പലപ്പോഴും സെൽഫി വീഡിയോ ക്യാമറ ഇപ്പോഴും ഫുൾ HD മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലും ബാക്കിലും 4K 30 fps കൊടുത്തിട്ടുള്ളത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ വേണമെങ്കിലും അതും 4K റെസൊല്യൂഷനിൽ ഒരു വ്ളോഗ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോൺ
ഉപയോഗിച്ചാൽ മതി, ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കുമായിട്ട്. പക്ഷേ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയിട്ടുണ്ട്, വൈഡ് ആംഗിളിൽ ഇത്തരത്തിൽ മാക്സിമം ഫുൾ എച്ച് ഡി 30 frames per second വരെയുള്ള വീഡിയോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും മികച്ച ഷേക്ക് ഇല്ലാത്ത വീഡിയോ ഫുട്ടേജുകളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകൾ എടുത്തു. എസ്പെഷ്യലി എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള മികച്ച ലോ ലൈറ്റ് ഫോട്ടോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. നോക്കി, ഈ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലോ ലൈറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നതായിട്ട് മനസ്സിലായി. അതുപോലെ ബ്രൈറ്റ് ലൈറ്റിലും ഇതിന്റെ ബാക്ക് ക്യാമറ, എസ്പെഷ്യലി പ്രൈമറി ക്യാമറ, മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. യാതൊരു കുറ്റവും പറയാനില്ല. അതുപോലെ വൈഡ് ആംഗിളും മികച്ച പെർഫോമൻസ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് നൽകുന്നുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഫോട്ടോകളാണ് നൽകുന്നത്. ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സെൽഫി ക്യാമറ അത്ര മനോഹരം എന്ന് പറയാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി ആ ഒരു ഡൈനാമിക് റേഞ്ച് ഒന്നും പക്കയാവുന്നില്ല ഇതിന്റെ ഒരു സെൽഫി ക്യാമറ. വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും മനോഹരമാണ്. ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. വൈഡ് ആംഗിൾ വീഡിയോകളും അതിമനോഹരമായിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡെലിവർ ചെയ്യുന്നത്. ഇതിനകത്ത് 108 megapixel പ്രൈമറി സെൻസറും 8 megapixel അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 megapixel ഒരു മാക്രോ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാക്രോ ഫോട്ടോസ് എടുക്കുമ്പോൾ കളറൊക്കെ കുറച്ച് വാഷ് ഔട്ടായി പോകുന്നത് പോലെയാണ് എനിക്ക് ആ ഒരു മാക്രോ സെൻസറിനെ എനിക്ക് ഫീൽ ചെയ്തത്. എന്ത് തന്നെയായാലും ക്യാമറയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ പ്രൈമറി സെൻസർ മനോഹരമായിട്ടുള്ള ഫൂട്ടേജ് നൽകുന്നു. വൈഡ് ആംഗിൾ സെൻസറും കുഴപ്പമില്ല. പക്ഷേ സെൽഫി വിഭാഗം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആകാനുണ്ട് എന്ന് എനിക്ക് തോന്നി. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നാൽ ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് അളക്കുന്ന ആൻറ്റിറ്റ്യൂ സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 485,399 എന്നൊരു സ്കോർ ആണ് ലഭിച്ചത്. ഓർക്കാൻ, ഞാൻ ഇവിടെ പരിശോധിക്കുന്ന ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 8GB RAM 256GB ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള ഫോണാണ്. ഈ ഒരു ഫോണാണ് എനിക്ക് ഈ പറയുന്ന ഒരു 485,000 എന്നൊരു ആൻറ്റിറ്റ്യൂ സ്കോർ തന്നത്. അപ്പോൾ അതൊരു മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ എന്ന് പറയേണ്ടി വരും. എക്സിനോസിന്റെ 1380 എന്ന് പറയുന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാംസങ്ങിന്റെ സ്വന്തം പ്രോസറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രോസറാണ്, 5G പ്രോസറാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂസും ഈ ഒരു ഫോണിനകത്ത് അനുഭവപ്പെട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ പറയട്ടെ. മറ്റ് പല ഫോണുകളും ജസ്റ്റ് നമ്മൾ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫോൺ വാം ആവുന്ന ഒരു ഫീലുണ്ട്. പക്ഷെ ഈ ഒരു ഫോണിന്റെ കേസിൽ അങ്ങനെ ഫീൽ ചെയ്തതേ ഇല്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെവി പെർഫോമൻസ് അല്ലെങ്കിലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് യാതൊരു ലാഗോ അങ്ങനെയുള്ള ഇഷ്യൂസോ ഒന്നുമില്ല നമുക്ക് ഗെയിമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാം. എനിക്ക് തോന്നുന്നു ഒരു ഓവറോൾ പെർഫോമൻസിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്മാർട്ട് ഫോണാണ്, അല്ലാതെ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് മാത്രമൊന്നും ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഫോണല്ല. അതുപോലെ ഈ ഒരു ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 6000 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. ഇന്ന് വരുന്ന പല ഫോണുകളും 5000 mAh ആണ് ബാറ്ററിയുടെ നൽകുന്നത്. സാംസങ്ങിന്റെ ഇതുപോലെ ചുരുക്കം ചില ഫോണുകളിൽ 6000 mAh ബാറ്ററി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു 6000 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഫോൺ ഒരു ദിവസത്തെ ബാറ്ററിയാണ് നൽകുന്നതെങ്കിൽ ഇതൊരു 1.5-2 ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ബാറ്ററി ലൈഫ് സമ്മാനിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് മാക്സിമം 25 W ആണ്. അതുപോലെ വയർലെസ് ചാർജിങ്ങോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. എന്തായാലും മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ചാർജിങ്ങിന് USB Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിനകത്ത് ഇത്തരത്തിൽ Android 13 ആണ് നൽകിയിരിക്കുന്നത്. സാംസങ്ങിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് അല്ല UI 5.1 നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ നിരവധി ആപ്ലിക്കേഷൻസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന നിരവധി ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ആദ്യം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 6 ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് അത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. ഈവൻ കാൻഡി ക്രഷ് സാഗ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷനായ സാംസങ് പേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് POS മെഷീനിൽ ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇനി പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും വളരെ തിൻ ആയിട്ടും ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഒരു ഗുഡ് ലുക്കിംഗ് ഡിസൈൻ. അതുപോലെ തന്നെ ഡിസ്പ്ലേ, അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, സൂപ്പർ AMOLED ഡിസ്പ്ലേ വിത്ത് 120Hz റിഫ്രഷ് റേറ്റ്, അതും മനോഹരമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി 6000 mAh ബാറ്ററി വിത്ത് 25 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. ഇതിന്റെ പെർഫോമൻസ് ഒരു മീഡിയം പെർഫോമൻസ് ആണ്. അതുപോലെ ഇതിന്റെ ക്യാമറ, സെൽഫി ക്യാമറ ഒഴിച്ചു നിർത്തിയാൽ ബാക്ക് ക്യാമറ അതിമനോഹരം തന്നെയാണ്. സെൽഫി ക്യാമറ ഒരു അല്പം കൂടി ഇമ്പ്രൂവ് ആകണമെന്നുണ്ട്. ഇത്രയുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ ചില കുറവുകൾ ഞാൻ ഈ ഒരു ഫോണിൽ കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത്, ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഇതിനകത്ത് ബാക്കിൽ പ്ലാസ്റ്റിക് വരുന്നു. അതുപോലെ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം കൊടുത്തിട്ടില്ല. അതുപോലെ ഇതിനകത്ത് ഫിംഗർ
ഫിംഗർപ്രിന്റ് സംവിധാനം വേണമെങ്കിൽ ഇൻ ഡിസ്പ്ലേയിൽ നൽകാമായിരുന്നു, പക്ഷേ സൈഡ് മൗണ്ടഡ് ആണ്. കൂടാതെ ഈ ഒരു ഫോണിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല. അപ്പോൾ ഇത്രയും കുറവുകൾ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു സാംസങ് ഗാലക്സി F54 5G എന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തും.